ജാർഖണ്ഡിൽ ജഡ്ജിയുടെ മരണത്തിൽ പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി ഒരു പ്രത്യേക മറുപടി ലക്ഷ്യം വെച്ച് പോലീസ് ചോദ്യങ്ങൾക്ക് ഉത്തരം അന്വേഷിക്കുകയാണെന്ന ശക്തമായ വിമർശനമാണ് ജാർഖണ്ഡ് ഹൈക്കോടതി ഉയർത്തിയത് ജഡ്ജിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയിലെ ആഴത്തിലുള്ള മുറിവ് കണ്ടെത്തിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി പറയാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയാത്തതാണ് കോടതിയെ ചൊടിപ്പിച്ചത് ജാർഖണ്ഡിലെ ധൻബാദിൽ കഴിഞ്ഞയാഴ്ചയാണ് രാവിലെ നടക്കാനിറങ്ങിയ അഡീഷണൽ ജഡ്ജി ഉത്തം ആനന്ദ് വാഹനം പിടിച്ചു മരിച്ചത് പിന്നീട് ഉത്തം ആനന്ദിനെ മനഃപൂർവ്വം വാഹനം ഇടിപ്പിക്കുകയായിരുന്നെന്ന് വ്യക്തമാക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു തുടർന്നാണ് ജഡ്ജിയുടെ മരണത്തിൽ ജാർഖണ്ഡ് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുന്നത് അതിനിടെയാണ് ഉത്തമാനന്ദിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയിൽ ആഴത്തിലുള്ള മുറിവുകൾ മരണ കാരണമായെന്ന് പുറത്തു റോഡിലെ വീഴ്ചയിൽ ഇത്തരം മുറിവുകൾ ഉണ്ടാകുമോ എന്ന് പോലീസ് അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചു ജഡ്ജി ഉത്തം ആനന്ദിന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളുടെ ഗൂഢാലോചനയും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും പുറത്തുകൊണ്ടുവരണമെന്ന് ജാർഖണ്ഡ് ഹൈക്കോടതി ആവശ്യപ്പെട്ടു അന്വേഷണ സംഘം ഒരു പ്രത്യേക ഉത്തരം മുൻകൂട്ടി എഴുതിവെച്ച് അതിലേക്കുള്ള ചോദ്യം തേടിയാൽ ഉത്തം ആനന്ദിന്റെ മരണത്തിലെ യഥാർത്ഥ വസ്തുത കണ്ടെത്താൻ കഴിയില്ലെന്നും കോടതി സൂചിപ്പിച്ചു അതേസമയം ജാർഖണ്ഡ് സർക്കാർ കേസ് സിബിഐ അന്വേഷണത്തിന് വിട്ടതായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സുപ്രീം കോടതിയും ജഡ്ജിയുടെ മരണത്തിൽ ഞെട്ടലും നടുക്കവും നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു ജഡ്ജിയുടെ മരണത്തിൽ പരക്കെ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ അന്വേഷണം സിബിഐക്ക് വിട്ടത്